ഇന്ന് നമുക്ക് വിശ്വാസ സത്യങ്ങൾ എന്ന 6-ാം യൂണിറ്റിലെ പാഠം 20 വിശുദ്ധ വേദപുസ്തകം എന്ന പാഠത്തെക്കുറിച്ച് പഠിക്കാം. എല്ലാവർക്കും അറിയാമല്ലേ എന്താണ് വിശുദ്ധ വേദപുസ്തകം. നമ്മളതെന്നും പതിവായിട്ട് വായിക്കുന്നവരാണ്. ഓരോ മതത്തിൽപ്പെട്ടവർക്കും അവർക്ക് അവരുടേതായ വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ടല്ലേ. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പുസ്തകം ഏതാണെന്ന്? വിശുദ്ധ ബൈബിളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം. വിശുദ്ധ വേദപുസ്തകം ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും ലഭ്യമാണ്. ഇതിൻ്റെ വിവർത്തനങ്ങളും പഠനങ്ങളും ഒക്കെ ഈ ആധുനിക കാലത്ത് നമുക്ക് ഇൻ്റർനെറ്റിലൂടെയും ലഭിക്കുന്നുണ്ട്. ഇനി എന്താണ് ബൈബിള്? ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിളിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയ വചനങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം. നിങ്ങളെല്ലാവരും പതിവായിട്ട് ബൈബിൾ വായിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബൈബിൾ നിങ്ങൾ മറിച്ച് നോക്കുമ്പോൾ ഇതിന് എത്ര ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് പഠിക്കുമ്പോൾ എല്ലാവരും ബൈബിൾ ഒന്ന് കയ്യിലെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ബൈബിളിൻ്റെ ആദ്യത്തെ ഭാഗം പഴയ നിയമമെന്നും രണ്ടാമത്തെ ഭാഗം പുതിയ നിയമമെന്നുമാണ് അറിയപ്പെടുന്നത്. പഴയ നിയമ ഭാഗത്താണ് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും പിന്നീട് മനുഷ്യനെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ച കഥ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആദാമിൻ്റെ അവയുടെയും സൃഷ്ടിയൊക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. അബ്രഹാം, യാക്കോബ്, ഇസഹാക്ക്, മോശ എന്നീ പിതാക്കന്മാരുടെയൊക്കെ കഥകൾ നമുക്ക് പഴയ നിയമഭാഗത്താണ് കാണുവാൻ കഴിയുക. നമ്മൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ പഴയ നിയമം എത്ര പുസ്തകമുണ്ടെന്നറിയാമോ? 39 പുസ്തകങ്ങളാണ് പഴയ നിയമഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമഭാഗത്തിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകവും അവസാനത്തെ പുസ്തകം മലാഖി പുസ്തകവുമാണ്. യഹൂദന്മാരുടെ കാലത്ത് അവർ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളാണ് ഈ പഴയ നിയമ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകങ്ങളൊക്കെ ആദ്യകാലത്ത് ഈ ക്രിസ്തുവിന് വളരെയധികം കാലങ്ങൾക്ക് മുൻപ് എബ്രായ ഭാഷയിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക വേദപുസ്തകം എന്ന് പറയുന്നത് ഷീത്തോ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഷീത്തോ പുസ്തകത്തിൽ 46 പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകം ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. അതിൽ 39 പഴയ നിയമ പുസ്തകങ്ങളെ ലഭ്യമായിട്ടുള്ളൂ. ഇനിയും യേശുവിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയുവാൻ കഴിയുക ഏത് പുസ്തകത്തിലാണ്? പഴയ നിയമ പുസ്തകത്തിലാണോ പുതിയ നിയമ പുസ്തകത്തിലാണോ? പുതിയ നിയമ പുസ്തകത്തിലാണല്ലേ. ആദിമകാലം മുതൽ ദൈവം മനുഷ്യന് പല രീതിയിൽ സ്വയം വെളിപ്പെടുത്തിയിരുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടെ ദൈവത്തെക്കുറിച്ച് മനുഷ്യന് കൂടുതൽ അറിയുവാൻ കഴിഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ജീവിതവും പ്രവർത്തനങ്ങളും ക്രൂശാരോഹണവും ഉയർപ്പും എല്ലാം പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് പറയാമോ? മത്തായിയുടെ സുവിശേഷമാണ് ആദ്യത്തെ പുസ്തകം. അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകവും. പുതിയ നിയമ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ആദിമ സഭാപിതാക്കന്മാരുമാണ്. ഇനി പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ആരാണെന്നറിയാമോ? അപ്പോസ്തോലനായ പൗലൂസാണ്. നീ ബൈബിള് നിരന്തരം വായിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. പാപത്തിൽ നിന്നൊക്കെയും ഒഴിഞ്ഞ് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള മാർഗനിർദ്ദേശം ബൈബിൾ നമുക്ക് തരുന്നു. അതുപോലെ പാപത്തിൽ വീണുപോയവർക്ക് ദൈവത്തിൻ്റെ പാതയിലേക്ക് തിരികെ വന്ന് ദൈവ പൈതലായിട്ട് മാറുവാനുള്ള വഴിയും ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ലോകാവസാനം എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ചുമൊക്കെ ബൈബിളിൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ ബൈബിൾ ഉപയോഗിക്കേണ്ടത്?
നമ്മൾ നമ്മുടെ ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ബൈബിൾ വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ബൈബിൾ ശ്രദ്ധാപൂർവം വായിക്കുകയും ദൈവവചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ബൈബിള് ദൈവത്തിൻ്റെ വചനങ്ങളാണെന്നല്ലേ. അതുകൊണ്ട് നമ്മൾ ബൈബിള് വളരെയധികം ബഹുമാനത്തോടും കരുതലോടും കൂടി വേണം സൂക്ഷിക്കാൻ. അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും വെക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കണം. ദേവാലയത്തിലും പ്രാർത്ഥനാ യോഗങ്ങളിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും ഒക്കെ മറ്റുള്ളവർ ബൈബിൾ വായിക്കുമ്പോൾ നാം അത് ശ്രദ്ധയോടെ കേട്ട് അവയുടെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. നാം കൂട്ടുകാരോട് ബൈബിളിലെ കഥകളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ സംസാരിക്കുക, അവയെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതുപോലെ നമ്മൾ ബൈബിളിനെ കുറിച്ച് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതും മറ്റുള്ളവർ പറഞ്ഞു തരുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നാമും ദൈവവും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. എന്നും കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ഏത് ഭാഗമാണ് നിങ്ങൾ ബൈബിളിലെ വായിക്കുക? കൂടുതൽ പേരും സങ്കീർത്തനങ്ങളാണ് വായിക്കുക അല്ലേ. ബൈബിൾ വായിച്ചു തുടങ്ങുന്നവർക്ക് സങ്കീർത്തനങ്ങളും പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും ഒക്കെ വായിച്ചു തുടങ്ങുന്നതാണ് ഉത്തമം. അവ കുറച്ചുകൂടി കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾ മാതാപിതാക്കളോടോ നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറോടോ ചോദിച്ച് മനസ്സിലാക്കുക. ഇനിയും വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്നു മുതൽ വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങണേ. എന്നിട്ട് വേദപുസ്തകത്തിൽ കൂടി ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.